നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പ്രഖ്യാപിച്ച സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ശാന്തി വളരെ ദിനേശ് രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമകളുടെ ഒ ടി ടി റിലീസിംഗ്, കണ്ടന്റ് മാസ്റ്ററിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ നിർമ്മാതാക്കളുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. എന്നാൽ സമരം പ്രഖ്യാപിച്ച ഫിയോക്കിനെതിരെയും സംഘടനാ ഭാരവാഹി വിജയകുമാറിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ശാന്തിയുള്ള ദിനേശ്. നിർമ്മാതാക്കളെ എങ്ങനെയെല്ലാം കുഴിയിൽ ചാടിക്കാം എന്ന ആലോചനയ്ക്ക് പകരം അവർക്ക് എങ്ങനെ 10 പൈസ ലാഭമുണ്ടാക്കി നൽകാം എന്ന് ആലോചിക്കണമെന്നും അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലായ ലൈഫ് ആക്ഷൻ ക്യാമറയിലൂടെ പറയുന്നു. ഈ സമരം എങ്ങനെയെങ്കിലും പൊളിക്കണമെന്നാണ് ദിലീപ്, ബി ഉണ്ണികൃഷ്ണൻ, ഇടവേള ബാബു എന്നിവർ അടക്കമുള്ളവരോട് പറയാനുള്ളത്. നിർമ്മാതാക്കൾ വേണമെങ്കിൽ തിയേറ്റർ സമരം പൊളിക്കട്ടെ എന്ന് ആലോചിക്കാതെ മലയാള സിനിമ ഒറ്റക്കെട്ടായി നിന്ന് ഏകാധിപത്യ ഭരണം നടത്തുന്ന വിജയകുമാറിനെ പോലെയുള്ളവരുടെ സംഘടനയെ പൊളിക്കണം. മലയാള സിനിമ കളിക്കാതെ കേരളത്തിലെ ഒരു തിയേറ്ററിലും ഇതര ഭാഷാ സിനിമകളും കളിക്കേണ്ടതില്ലെന്ന് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഉണ്ടാകണമെന്നും സംവിധായകൻ പറയുകയാണ്. തിയേറ്റർ മുതലാളിമാരുടെ ചെയർമാനായ ദിലീപിൻ്റെ തങ്കമണി 7-ാം തീയതി റിലീസിനെത്തുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഫിയോക്കിൻ്റെ കട്ടയും പടവും മടങ്ങും. സിനിമ ഇല്ലാത്തവരാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയവർ എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. സിനിമയില്ലാത്ത നിർമ്മാതാക്കൾ ആരാണെന്ന് വിജയകുമാർ വ്യക്തമാക്കണം. ഫിയോക്കിൻ്റെ ചെയർമാൻ ദിലീപാണ്. ഫിയോക്ക് സമരം പ്രഖ്യാപിച്ചതോ മലയാള സിനിമ കളിക്കില്ലെന്ന് പറഞ്ഞതോ ചെയർമാനായ ദിലീപ് അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ തീരുമാനിച്ചോ എന്നാണ് ദിലീപ് ചോദിക്കുന്നത്. ഒന്നുകിൽ ദിലീപ് ഫിയോക്കിൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ ആ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി എന്നോട് കൂടി ആലോചിക്കാതെ എങ്ങനെയാണ് തനിച്ച് തീരുമാനം എടുത്തതെന്ന് ചോദിക്കണമെന്നും ശാന്തിവൾ ആവശ്യപ്പെടുകയാണ്. 23 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നിർമ്മാതാവായ സിയാദ് കോക്കർ എന്നാണ് വിജയകുമാർ പറയുന്നത്. കേസ് വരുന്നവരൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കേസില്ലാത്തവർ ആരൊക്കെ ഉണ്ടാകും? ഫിയോക്കിൻ്റെ ചെയർമാൻ ദിലീപാണല്ലോ എൻ്റെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രമാദമായ ഒരു കേസിലെ 8-ാം പ്രതിയല്ലേ അദ്ദേഹം? സിയാദ് കോക്കറിനെ തെറിവിളിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കേസിൽപ്പെട്ട ആൾക്ക് ഫിയോക്കിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ കഴിയില്ലെന്ന് പറയാത്തത്? അങ്ങനെ പറഞ്ഞാൽ ഫിയോക്ക് അന്ന് തീരും. ദിലീപിന് ഒരു ന്യായം, സിയാദ് കോക്കറിന് മറ്റൊരു ന്യായം. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദർശ ധീരനാണെങ്കിൽ ദിലീപിനെ വിജയകുമാർ പുറത്താക്കണം. അതിന് സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്ക് പ്രഖ്യാപിച്ച സമരത്തിൻ്റെ ഉദ്ദേശ്യശുദ്ധിയിൽ സംശയമുണ്ടെന്ന് ആരോപിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നിരുന്നു. സമരത്തിനിടയിലും ഫിയോക്ക് ചെയർമാൻ ദിലീപിൻ്റെ റിലീസിന് മാറ്റമില്ലെന്നത് സംശയകരമായ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫിയോക്ക് സമരം കാരണം പുതിയ റിലീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയില്ലെന്നും സമരത്തോട് ഫിയോക്കിനകത്ത് തന്നെ എതിർപ്പുണ്ട്. ഫിയോക്കിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഫിയോക്ക് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ഞങ്ങളെ ബാധിക്കുന്നില്ല. എല്ലാ ഫിയോക്ക് അംഗങ്ങളുടെയും മനവാദത്തോടെ പറഞ്ഞതല്ല ഇതെന്നാണ് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ ആയതെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തത്. സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് ഫിയോക്ക് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റും അനുബന്ധ ചട്ടങ്ങളും ബാധ്യതയുമാവുകയാണ്. ഏത് പ്രൊജക്ടർ വേണമെന്ന് തീരുമാനിക്കേണ്ടത് അതത് തിയേറ്റർ ഉടമകളാണ്. പ്രൊജക്ടിൻ്റെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണെന്നും ഫിയോക്ക് കുറ്റപ്പെടുത്തുകയാണ്. You are watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.